നല്ല പൊരിച്ച മീനും ചോറും പൊറും 50 രൂപയ്ക്ക് കിട്ടും. ജനകീയ ഹോട്ടലിലല്ല കേട്ടോ, പാലക്കാട് പനയമ്പാടത്തെ ഒരു മുത്തശ്ശി കടയിലാണ് ഈ ചെലവ് കുറഞ്ഞ ശാപ്പാട്. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ കല്ലടിക്കോട് കഴിഞ്ഞ് കരിമ്പ എത്തുന്നതിന് മുമ്പ് പനയമ്പാടം എന്ന സ്ഥലത്താണ് ഈ ചെറിയ ഭക്ഷണശാല. ഉച്ചഭക്ഷണം മീനടക്കം 50 രൂപയ്ക്ക് നൽകും. ജനകീയ ഹോട്ടലുകളിൽ സബ്സിഡിയോടുകൂടിയാണ് ഈ തുകയ്ക്ക് ഭക്ഷണം നൽകുന്നതെങ്കിൽ ഇവിടെ അതില്ലാതെ ഏറെ കാലമായിട്ട് ഒരു മുത്തശ്ശിയാണ് ഈ കട നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകളെല്ലാം പറയുന്നത് ഇതിനെ മുത്തശ്ശി കട എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഭക്ഷണം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഉച്ചഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളിലാണ് ആദ്യം അച്ചാർ. ഇത് ഡെയിലി അച്ചാർ അരിയാണോ? അരി ഡെയിലി അരിയാണ്. പിറ്റേ ദിവസത്തേക്ക് കേട് വന്നാലോ പറഞ്ഞിട്ട് അന്നൊക്കെ അന്നേ ഉണ്ടാക്കും. ഒരു അര കിലോ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ദിവസത്തിന് പാകമാണ്. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കുമ്പോ എല്ലാം. ഇതിപ്പോ എത്ര കാലം ഈ കട തുടങ്ങിയിട്ട്? കട 1969 തുടങ്ങിയതാണ്. അപ്പൊ ഇപ്പൊ 52 കൊല്ലായില്ലേ. അന്ന് തൊട്ട് ഞാൻ ഈ കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇഡ്ഡലിയും ചായയൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പ എനിക്ക് വയ്യ, പണിയെടുക്കാൻ വയ്യാണ്ടായപ്പോ ഉച്ചഭക്ഷണം മാത്രമാക്കി. അപ്പൊ ഇത് UP സ്കൂളാണ്. അവിടുത്തെ മാഷന്മാര് ഭക്ഷണം കഴിക്കാൻ വരും. ഇതിന്റെ കുറച്ച് അപ്പുറത്ത് ഹൈസ്കൂളുണ്ട്, റോഡിന്റെ അപ്പുറത്ത്. അപ്പൊ അവര് വരും. അങ്ങനെ നല്ല ഭക്ഷണമാണ് പറഞ്ഞിട്ട് അവര് സ്കൂളുള്ള സമയത്തൊക്കെ ഇവിടെ കഴിക്കുക. കൊറോണ ആയിട്ട് സ്കൂൾ അടച്ചപ്പോ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ സ്കൂളൊക്കെ തുടങ്ങിയപ്പോ അങ്ങനെ എല്ലാരും അവര് എന്ത് വേണമെങ്കിലും സഹായിക്കും ചെയ്യും. പിന്നെ ഞാൻ ഈ പണികളൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ നന്നായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് അടുക്കള എന്തൊക്കെയാണെന്ന് നോക്കാം. അടുക്കളയിൽ ഇപ്പോൾ മീനൊക്കെ പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മത്തിയുണ്ട്, വേറെ എന്താ? ആ അരി അല്ലേ? ആ മത്തിയും അരി. സാമ്പാറാണ് ഞാൻ അരവ് ചേർത്തുന്നുള്ളു. തേങ്ങ അരച്ച് വെച്ചിട്ട് കുഞ്ഞ് കുറച്ച് ദേശത്തിനുള്ളിൽ അരവ് ചേർത്തു. പന്ത്രണ്ട് മണിയാകുമ്പോൾ കഴിക്കാൻ വരും. അപ്പോഴേക്ക് ഞങ്ങൾ മീനൊക്കെ വറുത്ത് റെഡി ആയിട്ട് കൊടുക്കും. അപ്പോൾ ഭക്ഷണങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഒരുപാട് വിഭവങ്ങളുണ്ട്, എന്തൊക്കെയാണ്? ഇത് ഒന്ന് പിന്നെ സാമ്പാർ, ഒന്ന് മീൻകറി, ഒന്ന് പിന്നെ അച്ചാർ, പിന്നെ മീൻ വറുത്തത്, പിന്നെ കൊണ്ടാട്ടമുളക്, പിന്നെ ഉപ്പേരിയമ്മ പറഞ്ഞല്ലോ പപ്പടം. രസമുണ്ടല്ലോ? ഓ രസമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ വിളമ്പി കൊടുക്കില്ല, അവർ വന്ന് വിളമ്പ് വേണ്ടത് വിളമ്പുക കഴിക്കുക. 50 രൂപയുടെ വാങ്ങണുള്ളൂ. എല്ലാവരും പറയും, ലക്ഷ്മി നായിഡുവൊക്കെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ 10 രൂപയും കൂടി കൂട്ടി വാങ്ങിക്കൂടെ, എന്തിനാ അങ്ങനെ 50 രൂപയ്ക്ക് കൊടുക്കുന്നത്, നിങ്ങൾക്ക് നഷ്ടമല്ലേ, എല്ലാ പച്ചക്കറിക്കും വിലയധികം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുറേ കാലമായി തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ മരിക്കുന്ന വരെ ഈ 50 തന്നെ മേടിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇനി നഷ്ടമായാലും ലാഭമായാലും ഞാൻ പണിയെടുക്കുകയല്ലേ എന്ന് ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. കടയിലൊക്കെ സഹായിക്കുന്നത് പാർവതിയമ്മയുടെ മകൻ്റെ മകൻ, ആ കൊച്ചുമകൻ അനീഷാണ്. അനീഷെ, സാധാരണ ദിവസങ്ങളിൽ എത്ര പേര് വരും, എങ്ങനെയാണ് കച്ചവടം? ഇപ്പോൾ സാധാരണ ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു 100 പേരിൻ്റെ ഉള്ളിൽ വരും. ഏകദേശം ഒരു 70-80 ചോറിൻ്റെ ഉള്ളിൽ, അതിലൊരു 20 പാർസലും ഒരു 50 ആൾ ഇവിടെ വന്ന് ഇരുന്ന് കഴിക്കുന്ന രീതിക്കുള്ള അങ്ങനെ ഉള്ള ഒരു ദിവസം. ഇത്രയും വിഭവങ്ങൾ സർക്കാരിൻ്റെ ഒക്കെ ജനകീയ ഹോട്ടലിലും ഈ മീനടക്കം 50 രൂപയ്ക്ക് കൊടുക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇത്രയും വിഭവം 50 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ്? അതായത് ഇപ്പോൾ പറഞ്ഞാൽ ഞാനും അച്ഛമ്മയും പിന്നെ എൻ്റെ ഭാര്യയും അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ചെയ്യുന്ന ഒരു സംരംഭമാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു കൂലി പൈസ എന്നുള്ള ലെവലിൽ കിട്ടിയാൽ മതി എന്നുള്ള, കൂടുതൽ ലാഭം പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ. അതുകൊണ്ട് അപ്പോൾ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ തിന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ് അടുത്തുള്ള സ്റ്റേഷൻ്റെ. എങ്ങനെ ഇപ്പോൾ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ? ഇടയ്ക്ക് വരാറുണ്ട്. ഭക്ഷണം നന്നായിട്ട് ഭക്ഷണം നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ടേസ്റ്റോടെ കിട്ടുന്നുണ്ട്. അമ്മച്ചിൻ്റെ കൈപ്പുണ്യാണ്, നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന മാതിരി തന്നെയാണ് അവരുടെ അമ്മ കുറേകാലമായിട്ട് എവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറ്. നല്ല ഭക്ഷണം. മണ്ണാർക്കാട് അട്ടപ്പാടി യാത്രയിലൊക്കെ പോകുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഇവിടെ എത്തുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോഴേ തോന്നി എന്താണ് ഇതിൻ്റെ ഒരു, അവ കഴിച്ചപ്പോൾ മനസ്സിലായി ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ധാരാളം ആളുകൾ വരുന്നതും. പാർവതിമ ഒരു യൂട്യൂബ് ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നന്നാവട്ടെ ആശംസകളോടെ. ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.